നാം ദിവ്യകാരുണ്യനിൽ എന്തു ശോഭയാണെന്നുള്ളം തെളിയിൽ ജ്വലിക്കുന്നു രത്നിയാം ദിവ്യകാരുണ്യനിൽ എന്തു ശോഭയാണെന്നുള്ളം തെളിയിൽ ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണനാഥ ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണനാഥ ദിവ്യകാരുണ്യനാഥ ജ്വലിക്കുന്നു രത്നിയാം ദിവ്യകാരുണ്യം എന്തു ശോഭയാണെന്നുള്ളം തെളിയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഇന്ന ദിവസം കുഞ്ഞു പൈതങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. എനിക്ക് കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന December 28 ഒരിക്കലും മറക്കാനാകാത്ത വലിയ ദിവസമാണ്. ഞാൻ പോലും അറിഞ്ഞോ അറിയാതെയോ പുരോഹിതനായി ഉയർത്തപ്പെട്ട പുണ്യദിനമാണെന്ന് അന്നൊന്നും കരുതിയില്ല. ഈ December 28 എത്രമാത്രം പ്രാധാന്യമുള്ള ദിവസമാണെന്ന് ഞാൻ തുടർന്നുള്ള പൗരോഹിത്യ ശുശ്രൂഷകളുടെ നാളുകളിൽ അന്നേ ദിവസം എന്റെ പൗരോഹിത്യത്തെ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ പൗരോഹിത്യ അധികാരത്താൽ നൂറുകണക്കിന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ ജീവികാരനെ ഈശോ ഈ കരങ്ങളെ ഉപയോഗിച്ചു എന്ന് ഞാൻ ലോകത്തിനു മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്, എനിക്കും കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. എന്റെ പൗരോഹിത്യത്തിന് ഓർമ്മയുള്ള ദിവസമാണ് December 28 എന്നുള്ളതുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരിക്കുന്ന പള്ളികളിൽ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളെയും ദേവാലയത്തിലേക്ക് ആനയിച്ച് ആ കുഞ്ഞുങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു മിഠായി കൊടുത്ത് വിടുമ്പോൾ അവരുടെ സ്നേഹം, അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അവയൊക്കെ പ്രഘോഷിക്കുവാൻ ഇന്നത്തെ ഈ സമയമൊന്നും പോരാ. ഞാൻ എന്റെ പൗരോഹിത്യത്തിൽ മാതാക്കന്മാർ പറയാറുണ്ട്, മാതാക്കന്മാരെ കൊച്ചു കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ മക്കളാണ്. അവർക്കൊരു രോഗം വരുമ്പോൾ നിങ്ങൾ ഉടനെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് അല്ല പോകേണ്ടത്. അവർക്ക് നൈർമല്യമുള്ളതുകൊണ്ട്, അവർ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഈശോ എന്നെ വചനത്തോട് പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവാൻ അവരെ തടയരുത്, എന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. ശിശുക്കൾ ഈശോയുടെ അടുത്ത് വരുന്നതിന് ശിഷ്യന്മാരാണ് തടസ്സം വന്നത്. കാരണം അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ ആരും പരിഗണിക്കില്ല, ആർക്കും വേണ്ട കുഞ്ഞുങ്ങളെ. പക്ഷെ ഈശോ അതിനെ മാറ്റിമറിക്കുകയാണ്. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ഞുങ്ങളെ ആയിരുന്നു. എനിക്കും ഈശോയുടെ ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുള്ള നടപ്പ്, ഈശോയുടെ കയ്യിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ പിടിച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞിന്റെ കൂടെ 1000 കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഒരു ഈശോ നമുക്കുണ്ട്, അങ്ങനെ ഒരു ഈശോ ജീവിക്കുന്നു, അങ്ങനെ ഈശോ ജീവികാരനുമായി നമ്മുടെ ഇടയിൽ എന്നും കുർബാനയിലുണ്ട്. ആ ഈശോ ഈ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ആശീർവദിക്കുവാൻ ഒരു നിമിഷം മതി അവിടത്തേക്ക്, ഒരു സെക്കൻഡ് മതി അവിടത്തേക്ക്. ഒന്ന് വിശ്വസിക്കുമോ ഇത് വചനം കേൾക്കുന്ന മക്കളെ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ എടുത്തുകൊണ്ട് ഓടുന്നതിന് മുമ്പ് ഒന്ന് പൊന്നുണ്ണിയായ ദീപികാന്ന് ഈശോയോട് ഒന്ന് പ്രാർത്ഥിച്ച്, കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചു കുഞ്ഞുങ്ങളെ. കാരണം അവന്റെ ജനനത്തിൽ ദാരുണമായ ഒരു സംഭവം നടന്നു. അവനെ വധിക്കുവാൻ കൂട്ടാക്കിയിരുന്ന രാജാവ് കിട്ടാതെയായാൽ 2 വയസ്സ് താഴെയുള്ള എല്ലാവരെയും വധിക്കുവാൻ തീരുമാനമെടുത്തു. ആ തിരുവചനം നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. മത്തായിയുടെ സുവിശേഷം 2 അധ്യായം 16 മുതൽ
18 വരെയുള്ള തിരുവചനം. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രോക്ഷാകുലനായി. അവരിൽ നിന്നും മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. ഇങ്ങനെ ജെറമിയ പ്രവാചകൻ വഴി അല്ലി ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം. എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. ദൈവഹിതപ്രകാരമുള്ള ഈശോയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ വധിക്കപ്പെട്ടതെങ്കിൽ ഈശോയ്ക്ക് എന്തേരു വാത്സല്യം ഈ കുഞ്ഞുങ്ങളോട് കാണും എന്ന് ചിന്തിച്ചു നോക്കി. മാതാക്കന്മാരാരും കരുതരുത് നിങ്ങളുടെ കഴിവുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സുന്ദരമുഖമുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്ന മലാഖമാരുടെ നൈർമല്യമുള്ള ഈ കുഞ്ഞുങ്ങൾ കിട്ടിയതെന്ന്. അത് ഈശോയുടെ ദാനമാണ്. മക്കൾ ഈശോയുടെ ദാനമാണ്. മക്കൾ ഈശോയുടെ ദാനമാണ്. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞു മക്കൾക്ക് രോഗം വരുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് എടുത്തോണ്ടോടി ആശുപത്രിയിലേക്ക് പോവുക എന്നുള്ളതല്ല, ഒന്ന് ദൈവികാരണമായി ഈശോയെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തുവാൻ സാധിക്കണം നമുക്ക്. ഞാൻ പള്ളിയിലെ കാര്യം കുറച്ച് ബോധ്യത്തോടെ പങ്കുവെക്കുമ്പോൾ അതനുസരിച്ച് കുറേ മക്കൾ കടന്നു വരും. ഈശോയുടെ നാമത്തിലാണ് കേട്ടോ കൊടുക്കുക. ഈ പാവപ്പെട്ട പുരോഹിതന്റെ കഴിവൊന്നുമല്ല. ഒരു പുരോഹിതർക്കും അതിനകത്ത് തന്നെ കഴിവൊന്നുമില്ല. പക്ഷേ പുരോഹിതൻ ദൈവക്കരം തന്റെ പൗരോഹിത ശുശ്രൂഷയിൽ കണ്ടാൽ ദൈവക്കരം അവന് വിശ്വസിച്ച് ബോധ്യപ്പെടുവാനിടയായാൽ ഞാൻ പറയും വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് അനുഗ്രഹമാണ്. വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും രോഗസൂക്യമാണ്. വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് കൃപയാണ്. കാരണം ഈശോ അത്രമാത്രം സ്നേഹിക്കുന്നു കുഞ്ഞുങ്ങളെ. ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നു എനിക്കതുപോലെ ഒരു കുഞ്ഞായി ഈശോ സന്നിധിയിൽ ഇരുന്നാൽ അങ്ങനെ ആയാൽ എനിക്ക് എന്തേരെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാമെന്ന്. പക്ഷെ എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. ഈശോയുടെ മുമ്പിൽ ദൈവികാനത്തിന് മുമ്പിൽ ഞാൻ ഇരിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞായിട്ട് തന്നെയാണ്. അവനോട് കരയാറുണ്ട്, അവനോട് പങ്കുവെക്കാറുണ്ട്, അവനോട് സന്തോഷം അയവർക്കാറുണ്ട്, ഈശോയുടെ ചോദിക്കാറുണ്ട്, ചോദിച്ചു വാങ്ങാറുണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്ന ഈ പുരോഹിതം വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ചോദിച്ചു വാങ്ങുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാൻ എന്റെ ഈശോയോട് ചോദിക്കും, എനിക്കിത് വേണമെന്ന് പറയും. എന്റെ അടുത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നാലേ ഞാൻ ആ കൊച്ചു കുഞ്ഞിന് വേണ്ടി ഞാൻ ചോദിക്കും ഇത് കൊടുത്തേ പറ്റൂ എന്ന് പറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിർബന്ധം പിടിക്കാൻ പറ്റും ഈശോയോട് ഇത് കൊടുത്തേ പറ്റൂ എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുന്ന ഈ വചനം കേൾക്കുന്ന മക്കൾ മനസ്സിലാക്കണം. അപ്പോഴേ അച്ചട്ടാണ്, അപ്പോഴേ സൗഖ്യമാണ്, അപ്പോഴേ വിടുതലാണ്, അപ്പോഴേ രോഗസൗഖ്യമാണ്. ഈശോയുടെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോഴത്തേനും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ പോകുമ്പോഴത്തേനും ഭയങ്കര അത്യത്ഭുതകരമായ പ്രവൃത്തിയായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അത് ലോകത്തോട് ഞാൻ പ്രഘോഷിക്കുകയാണ്. ഇന്നലെ ഞാൻ ഈശോയുടെ മുമ്പിൽ ദൈവികാനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴേ ഒരു കൊച്ചിന് ജന്മനാ തന്നെ വൃക്കയ്ക്ക് കേടായിട്ട് ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് ആരോ പറഞ്ഞ് കേട്ടറിഞ്ഞ് മാതാക്കന്മാരുടെ വാഹനത്തിൽ ഞാൻ ഇരിക്കുന്ന പള്ളിയെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ പള്ളിയിൽ തേടി പ്രാർത്ഥിച്ചപ്പോൾ ആ മാതാക്കൾ കരയുകയാണ്. അവരെന്നെ കട്ടെടുത്ത് വന്നച്ചാ ഒരു കാര്യം പറഞ്ഞാണ്ടത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ഈശോയുടെ മുമ്പിൽ ഇരുത്തി തന്നെ അത് പറയിപ്പിച്ചു അവരോട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഈ കൊച്ചിനെ ഞങ്ങൾ ദാഹിച്ച് മോഹിച്ച് പ്രാർത്ഥിച്ച് ഈശോ ആദ്യത്തെ കുഞ്ഞാണ്. പക്ഷെ ഇതിന്റെ വൃക്ക അതിന് കേടാണ്. അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തതിന് മുമ്പ് ഞാൻ അച്ഛനെ കുറിച്ച് കേട്ടപ്പോൾ ഈ ആലയത്തിലേക്ക് ഒന്ന് കൊണ്ടുവന്നതാണ്. ആര് പറഞ്ഞ് കേട്ടറിഞ്ഞതാ കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ, നിങ്ങൾ എന്നോട് പറഞ്ഞ ഈ കാര്യം ഈശോ അതുപോലെ കേട്ടു എന്ന്. എങ്ങനെ കേട്ടു? ഞാൻ എന്ന മനുഷ്യൻ, ഞാൻ എന്ന വ്യക്തി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിച്ചതുപോലെ തന്നെ ജീവികാരണനാഥനായ ഈശോ, ഉൾക്കൂട്ടി പറഞ്ഞ ഈശോ ഇവിടെ നിന്ന് അതുപോലെ എന്നെപ്പോലെ ഒരു മനുഷ്യനായി കേട്ടു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ ഞാൻ ഈശോയുടെ നാമത്തിൽ പറയുന്നു, നിങ്ങൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ഈ കൊച്ചിന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന്. അവരൊരു മറുപടിയും പറഞ്ഞില്ല.
അവർ കരഞ്ഞവിടെ നിന്ന് ഉറക്ക നിലവിളിക്കുക ചെയ്തത്. ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നേരം കരഞ്ഞതിന് ശേഷം അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്ന വെച്ചാന്ന് പറഞ്ഞു. അവർ പോയി, കൊച്ചിനെ കൊണ്ടേ പോയി. പിറ്റേ ദിവസം തന്നെ സ്കാനിംഗ് എടുത്ത് അതിന്റെ ഫോട്ടോഷാപ്പുമായിട്ടിവിടെ വന്നു. അച്ഛാ, ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ ജീവിക്കുന്ന ഈശോയെ കാണിച്ചു കൊടുക്കുന്ന പുരോഹിതർ ഈ ലോകത്തിൽ വേണമെന്ന് അവർ പറഞ്ഞിട്ടാണ് പോയത്. ഈ കൊച്ചിന് കിട്ടിയ സൗഖ്യമല്ല അവർ പറഞ്ഞത്. ഇതുപോലെ ജീവിക്കുന്ന ഈശോയുടെ കരം പിടിച്ച് ലോകത്തിന് അനുഗ്രഹം കൊടുക്കുവാൻ വിശ്വസിക്കുന്ന പുരോഹിതർ കഴിവൊന്നുമല്ല കേട്ടോ. അയോഗ്യനായ എനിക്ക് നിങ്ങളെ വിചാരിക്കുക ഒരു കഴിവുമില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്ത് വിശ്വസിക്കുന്നു? ഈശോ നമ്മുടെ കണ്ണുകൾ, ഈശോ നമ്മുടെ കാതുകൾ, ഈശോ നമ്മുടെ അവസ്ഥകൾ, ഈശോ നമ്മുടെ ജീവിത വികൃതകളൊക്കെ ഒപ്പിയെടുക്കുന്ന ഈശോയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എനിക്ക് പോലും ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് നിന്ന് ഈശോ മുമ്പിൽ ചിന്തിക്കുമ്പോൾ അതിശയമാണ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? എനിക്കൊരു വചനം അയച്ച് ഇവരെ സുഖപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചു വിട്ടാൽ പോരായിരുന്നു. പിന്നെ ഞാൻ എന്തിനു ഇങ്ങനെ പറഞ്ഞു? അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനും അറിഞ്ഞുകൂടാ. ഈശോ അങ്ങനെ പ്രചോദിപ്പിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞു, അവർക്കത് സഖ്യം നേടി. സാധാരണ ഞാൻ ചെയ്യുന്നത് മരുന്ന് ലേപനോഷ്ടം ഒന്നുമല്ല, എല്ലാവരും സുഖപ്രാണത്തെ വചനമാണ് സൗഖ്യം നൽകുന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ച് അങ്ങോട്ട് വിടും, ദൈവം നിങ്ങൾ വിശ്വസിച്ച് സുഖപ്പെടുന്ന പറഞ്ഞു. പക്ഷെ ഇവിടെ ഈ കാര്യത്തിൽ എങ്ങനെയല്ല ഞാൻ സംഭവിച്ചത്. അതാണ് ഓരോ ദൈവഹിതം, ദൈവേഷ്ടം, ദൈവപ്രവൃത്തി. അപ്പൊ ഇത് ശ്രവിക്കുന്ന, ഇത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നമുക്ക് ഓരോരുത്തർക്കും ദീപികാനീശ്വരിൽ ഇത്രമാത്രം വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഒരു പരീക്ഷ ഇടുന്ന ഒരു കൊച്ചിനോട് ഞാൻ ചോദിക്കുകയാണ്. ആ കൊച്ചിന്റെ കുടുംബത്തിൽ തകർച്ചയാണെന്ന് കരുതുക. ആ കൊച്ചിന് കുടുംബത്തിൽ വലിയ മാതാപിതാക്കന്മാർ വഴി ഒരു ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ദാരിദ്ര്യത്തിൽ പിറന്നു. പക്ഷെ ആ കൊച്ചിന് ഭയങ്കര ബുദ്ധിയുണ്ട്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ ദൈവം തന്ന ഈ കഴിവ് ഉപയോഗിച്ച് നീ വഴി ഈ കുടുംബം ശ്രേയസാർജിക്കുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ നീ വിശ്വസിച്ചാൽ പുൽക്കൂട്ടി പിറന്ന ഈശോ കുഞ്ഞു പൈതലായ നിന്നെക്കൊണ്ട് തന്നെ ആ കുടുംബത്തിലേക്ക് അനുഗ്രഹം സമൃദ്ധിയിൽ അവന്റെ നാമത്തിൽ നൽകും. അതൊരു പക്ഷേ ഈ മാതാക്കന്മാർ വഴിയോ, നിന്റെ മറ്റ് സഹോദരങ്ങളുണ്ട് കേട്ടോ, അവർക്കൊന്നും ഇത്രയും വലിയ ബുദ്ധിയൊന്നും ആ കൊച്ചിന് അത്ര ബുദ്ധിയൊന്നുമില്ല. അല്ല ഈശോ നൽകാൻ പോവുക നിന്നിലൂടെ. പക്ഷെ നീ അത് വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? ഇത് ദൈവത്തിന്റെ അനാദിയിലൊരു പദ്ധതിയാണ്. എത്രമാത്രം കഷ്ടപ്പാടിലൂടെ ദാരിദ്ര്യത്തിലൂടെ നീങ്ങുന്ന എന്റെ കുടുംബത്തിന് എന്റെ മാതാപിതാക്കന്മാർ വഴി ഒരു ഉയർച്ച, ഒരു വളർച്ച, നല്ലൊരു കുടുംബം, നല്ലൊരു കെട്ടിടം, നല്ലൊരു അവസ്ഥയൊന്നും ഉണ്ടാകാൻ പറ്റില്ല. പക്ഷേ എനിക്കതിനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. ആ കൃപ ഞാൻ ഉപയോഗിച്ചാൽ എന്റെ ആ വളർച്ച ആ പൂർത്തിയാകുമ്പോൾ, പഠിത്തം കഴിയുമ്പോൾ, ജോലി ആയി കഴിയുമ്പോൾ, അതിലൂടെ ദീപികാനീശോ ഉണ്ണീശോ പ്രസാദിച്ച് അനുഗ്രഹിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ അതാണ് മകളെ രക്ഷ. അതിന് നിനക്ക് സാധിക്കണം. അങ്ങനെ ഈ വചനം കേൾക്കുന്ന എല്ലാവരും അവരുടെ ജീവിതാവശ്യങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഒന്ന് ഈശോയുടെ അടുത്തുനിന്ന് പറഞ്ഞ്, ഈശോയുടെ അടുത്തുനിന്ന് സംസാരിച്ച്, ഈശോയുടെ ഒന്ന് പങ്കുവെച്ച്, അപ്പോൾ എന്തുണ്ടാകും? നിങ്ങൾ പോലും വിചാരിക്കാത്ത അത്ഭുതങ്ങൾ നടക്കും. നമ്മളൊക്കെ കേട്ടിരിക്കുന്ന അത്ഭുതങ്ങളൊക്കെ ഒരു കൺവെൻഷനില്ലേ, ഇങ്ങനെ 10,000 മക്കൾ ഇരിക്കുമ്പോൾ അവിടെ അവരുടെ വിശ്വാസങ്ങൾക്ക് ഒരേ മക്കൾക്ക് അനുസരിച്ച് കിട്ടിപ്പോകുന്നതാണ്. ഞാൻ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു ശൈലിയാണ് ഞാൻ പുലർത്തുക. ആ ശൈലി ഇതാണ്, ഞാന് പരിശുദ്ധ കുർബാനയിൽ ഊന്നൽ കൊടുത്ത് പരിശുദ്ധ കുർബാനയിലേക്ക് ദീപികാനെ ആരാധനയൊക്കെ വഴി മക്കളെ അടുപ്പിച്ച് ആ പരിശുദ്ധ കുർബാനയിൽ ലോകത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റുന്ന സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും വാങ്ങിക്കൊടുക്കാറുണ്ട്. അത് പരിശുദ്ധ കുർബാനയിൽ പൊന്നുണ്ണി എല്ലാ മക്കൾക്ക് വേണ്ടി അവതരിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. പക്ഷേ ഏറ്റെടുക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും വിശ്വാസം വേണം കേട്ടോ. ഈ ശരിക്ക് നമുക്ക് അങ്ങനെ കണ്ട് ധ്യാനിച്ചു പോകാനായിട്ട് ഇടയാകണം. കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈശോ ഈ കുഞ്ഞിപ്പൈതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യനായിട്ട് അവതരിച്ചത്. ഈശോ ഈ കുഞ്ഞിപ്പൈതങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ദീപികാരനുമായി ഇപ്പോൾ നമ്മുടെ ഒപ്പം ആയിരിക്കുക. അതുകൊണ്ട് അങ്ങനെ നമ്മൾ വിശ്വസിച്ച് ഒരു പുരോഹിതൻ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പുരോഹിതന്റെ കരങ്ങളിലൂടെ ദീപികാരനെ ഈശോ തൊടുന്നു, അനുഗ്രഹിക്കുന്ന വിശ്വാസം ആ മാതാവുണ്ടായാൽ അപ്പോഴിത് അനുഗ്രഹമാണ്. സഭയിലെ ഇപ്പോഴേ മാമതീസാർ കൂടി തന്നെ ഈശോയെ നൽകാറുണ്ടല്ലോ. പ്രതിനിധിപുരം മലബാർ സഭയിലൊക്കെ 3 കുദാശകൾ ഒരുമിച്ച് പരികർമ്മം ചെയ്യുമ്പോൾ, മാമതീസ, പരിശുദ്ധ കുർബാന, ശൈലീലേഖനം ഒരുമിച്ച് പരികർമ്മം ചെയ്യുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഈശോയുടെ തിരിയക്കം നൽകാറുണ്ടല്ലോ. ഞാൻ വിശ്വസിക്കുന്ന സഭയിൽ അനുവദിച്ചിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ, ഒരു കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിലൊക്കെ ഈ കൊച്ചു കൈക്കുഞ്ഞുങ്ങൾക്ക്, പാപമില്ലാത്ത കൈക്കുഞ്ഞുങ്ങൾക്ക്
പരിശുദ്ധ കുർബാനയിലെ ദിവ്യകാരുണ്യത്തിന്റെ തിരുരക്തം. ഈ കുഞ്ഞിപ്പെരുങ്ങളുടെ തിരുനാദേശം നൽകുന്നതിന് സഭ എതിരൊന്നും പറയത്തില്ല, പറയുകയുമില്ല. എല്ലാ ദിവസവും ഒരു അനുഷ്ഠാനമായിട്ട് ഒരു ആചരണമായിട്ട് കൊടുക്കരുന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ മാതാപിതാക്കന്മാർ എന്ത് ചെയ്യണം? ഈ ഡിസംബർ മാസം 28 കുഞ്ഞിപ്പെരുങ്ങളുടെ തിരുനാൾ ദിനത്തിൽ ആ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ദേവാലയത്തിൽ കൊണ്ടുവരണം. എന്നിട്ട് ഈശോയെ കൊണ്ട് തൊടുവിക്കണം. ഈശോയെ കൊണ്ട് വചനത്താൽ സ്വസ്ഥമാക്കപ്പെടണം. ഈശോയുടെ തിരിയത്തത്താൽ കുഞ്ഞുങ്ങളുടെ എല്ലാ കുറവുകളും എല്ലാ മാലിന്യങ്ങളും മാറ്റണം. ഞാൻ സൺഡേ സ്കൂളില് കൊച്ചു കുഞ്ഞുങ്ങളെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു വൈദികനാണ്. സൺഡേ സ്കൂളില് കൊച്ചു കുഞ്ഞുങ്ങൾ LKG UKG 1-2 ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് അവരുടെ ഐക്യവും അവരുടെ ബുദ്ധിയുടെ വികാസമൊക്കെ ഒന്ന് പരീക്ഷിക്കാറുണ്ട്, ഒരുമിച്ചിരുത്തി. അപ്പോൾ കുറവുകൾ ഒക്കെ കാണുമ്പോൾ അത് മാതാപിതാക്കന്മാരെ വിളിച്ച് മുമ്പ് തന്നെ സാക്ഷ്യപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഈ കുഞ്ഞിന് ഇനി ഒരു കുറവുണ്ട്, ഈ കുഞ്ഞിന് ഇച്ചിരി ഗ്രഹണശക്തി കുറവുണ്ട്, ഈ കുഞ്ഞിന് ഇന്ന ഒരു അപാകതയുണ്ട്, ഈ കുഞ്ഞിന് ഇന്ന പോലെ ഒന്ന് ചിരിക്കാൻ പറ്റുന്നില്ല, ഈ കുഞ്ഞിന് ഒത്തിരി മനസ്സിന് വിഷമമുണ്ട്. അതൊക്കെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെന്ന നിലയിൽ നിങ്ങൾ പരിഹരിക്കാൻ നോക്കരുത്. മറിച്ച് നിങ്ങൾ ഈശോയുടെ കുഞ്ഞുങ്ങളാണ് ഇവരെന്ന് വിശ്വസിച്ചേറ്റ് പറഞ്ഞിട്ട് ഈശോയെ കൊണ്ട് പരിഹരിക്കാൻ നോക്കണം. ആ കുഞ്ഞുങ്ങൾ ഒരു തിരിച്ചറിവാകുന്ന കാലത്തിന് മുൻപ് തന്നെ ആ കുഞ്ഞുങ്ങളുടെ കുറവ് ഈശോ തന്നെ തിരിയത്തത്താൽ പരിഹരിച്ചു തരും നിങ്ങൾ വിശ്വസിച്ചാൽ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തി വളർത്തിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളെ വളരെ സ്നേഹം കൊടുത്ത് ദൈവത്തിന്റെ വിശ്വാസം കൊടുത്ത് വളർത്തിയാളെ കുഞ്ഞുങ്ങളുടെ കുറവുകൾ ഇല്ലാതാകും. ഞാൻ എപ്പോഴും രൂപീകരണത്തിൽ മാതാപിതാക്കന്മാർ പറയാറുണ്ട്, നിങ്ങൾ കാണുന്ന കുഞ്ഞുങ്ങളുടെ ഈ ശ്രദ്ധിക്കപ്പെടുന്ന കുറവുകൾ അവയൊക്കെ നിങ്ങൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി ഒരു ഡോക്ടറിനെ എടുത്തു പോകാതെ തന്നെ സുഖമാക്കി കുഞ്ഞിനെ എല്ലാ വിധത്തിലുള്ള നന്മകളാലും നിറച്ച് വളർത്തണം. അതല്ലെങ്കിൽ മാതാപിതാക്കന്മാരെ, നിങ്ങളോട് ജീവികാരൻ ഈശോ ചോദിക്കും, നിങ്ങൾക്ക് സൗജന്യമായി ഈശോ നൽകുന്ന ദാനമാണ് കുഞ്ഞുങ്ങൾക്കുള്ള ഈ അനുഗ്രഹങ്ങൾ, എല്ലാ മേഖലയിലുമുള്ള അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തോടെ ചോദിച്ചു വാങ്ങി കൊടുക്കണം. അപ്പൊ നമ്മൾ മറക്കരുത്, ഇപ്പൊ ഒരു അച്ഛനൊക്കെ ഞാനൊക്കെ എന്റെ അടുത്ത് വരാറുണ്ട്, ചില രോഗികൾ വന്നാൽ ഞാൻ പറയും ഡോക്ടറെ കൂടെ കാണിക്കുന്നു പറയും. ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് തന്നെ പോകണം. ഒരിക്കലും അത്യത്ഭുതകരമായിട്ട് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വയിഷ്ടത്താൽ മരുന്നൊന്നും നിർത്തരുത്, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ദൈവത്തിന് ഇതിനുപരിയായിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് ഓരോ മാതാപിതാക്കന്മാരും വിശ്വസിച്ചേറ്റ് പറഞ്ഞാൽ അതാണ് ഞാൻ ഈ കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിനത്തിൽ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. കാരണം എനിക്ക് 100 കുഞ്ഞുമക്കളെ ഈശോയുടെ നാമത്തിൽ സുഖപ്പെടുത്തി അയക്കാൻ പറ്റുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു ഡോക്ടറിന്, ഭൂമിയിലൊരു ഡോക്ടറിന് കൊടുക്കാൻ പറ്റാത്തതിനേക്കാൾ ഉപരിയാണ്. ഓരോ പുരോഗതിയിലൊരു ഡോക്ടറാകട്ടോ, അതങ്ങനെയും നമുക്ക് വ്യാഖ്യാനിക്കാം. ദൈവത്തിന്റെ ഭിക്ഷുഗുരനാണ്, ദൈവത്തിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, ദൈവനാമത്തിൽ കുഞ്ഞുങ്ങളെ വിലയിരുത്തി കുറ്റം കുറവുകള് പോരായ്മകൾ നന്മകൾ പറയാൻ സാധിക്കുന്നവനായിരിക്കണം ഒരു പുരോഹിതരും. കാരണം അവരിൽ ദൈവിക ജ്ഞാനമുണ്ട്, അവരിൽ ദൈവിക പരിശുദ്ധാത്മാവുണ്ട്, അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരാണ്. അത് തിരുവചനം ഉപയോഗിച്ച് ഗോതമ്പപ്പത്തെ കർത്താവിന്റെ ശരീരമായും തിരുവചനം ഉപയോഗിച്ച് വീഞ്ഞിനെ കർത്താവിന്റെ രക്തമായി മാറ്റുവാൻ അധികാരമുള്ള പുരോഹിതർ, പരിശുദ്ധാത്മാവിനെ വിളിച്ചു വരുത്താൻ അധികാരമുള്ള പുരോഹിതർ, അധികാരത്തോടും വിശ്വാസത്തോടും കൂടി ഏത് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ഈശോയാണ് അനുഗ്രഹിക്കുക. ഈശോക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ. അവിടെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാതാപിതാക്കന്മാർ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് സാധ്യമായ, പ്രത്യേകിച്ച് സഭയിൽ സാധ്യമായ പല നന്മകളും നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കാതെ പോയാൽ ഈശോ തന്നെ നമ്മോട് ചോദിക്കും, മോനെ മോളെ, മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നത് കേട്ടോ, നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് ദാനമായി ഞാൻ പുരോഹിതത്തിലൂടെ കൊടുക്കുന്ന ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാതെ പോകുന്നു, അത് സ്വന്തമാക്കാതെ പോകുന്നു? കാരണം ഞാൻ ദൈവമല്ലേ, ഞാൻ ദൈവമല്ലേ. ഈ കുഞ്ഞിനെ, നിങ്ങളെ ഓരോരുത്തരെയും, മാതാപിതാക്കന്മാരാ നിങ്ങളെയും പരിപാലിച്ച് സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവന്ന ദൈവമല്ലേ. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ എന്റെ അടുത്തേക്കല്ലേ വരുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗരാജ്യം ഒരുക്കിയിട്ടില്ലേ? അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വരുമോ? നിങ്ങൾ വിശ്വസിക്കുമോ എന്നിൽ? നിങ്ങൾ വിശ്വസിക്കുമോ എന്റെ വചനത്തിൽ? നിങ്ങൾ വിശ്വസിക്കുമോ എന്റെ പുരോഹിതരിൽ? നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ നൽകുന്ന സൗഖ്യത്തിൽ? അപ്പൊ നമ്മള് കർത്താവ് നേടിത്തന്ന രക്ഷ കർത്താവിലെ വിശ്വാസത്തോടെ സ്വന്തമാക്കണം. ഇവിടെ ഈശോയുടെ മരണത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്നും ധ്യാന വിഷയമാക്കുകയും ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രോക്ഷാകുലനായി. അവരിൽ നിന്നും മനസ്സിലാക്കി സമയമനുസരിച്ച് അവൻ ബേത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളെയും 2 താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. എന്തുകൊണ്ടാണ് ഹെറോദേസ് രോക്ഷാകുലനായത്?
അവന് മറ്റൊരു രാജാവിനെ സ്വീകരിക്കാൻ പറ്റില്ല, മറ്റൊരു രാജാവ് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ നമ്മളിന്ന് ശ്രദ്ധിച്ചു നോക്കണേ, നമ്മുടെ ജീവിതത്തിലും തിന്മകളാകുന്ന മറ്റു രാജാക്കന്മാരുണ്ടെങ്കിൽ ഇതുപോലുള്ള അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ പറ്റില്ല. നമ്മളിലുള്ള തിന്മകളെ, നമ്മളിലുള്ള മറ്റു രാജാക്കന്മാരുടെ ഓരോരോ ഓർമ്മകളെ ഒക്കെ ഒന്ന് മാറ്റണം. ചില മാതാക്കന്മാർ കുടുംബത്തിൽ രാജാക്കന്മാരോട് തന്നെ ഭരിക്കും, ആധിപത്യം അവരുടേത് മാത്രം, മക്കളെ ഒന്നും കേൾക്കില്ല, മക്കൾക്കൊന്നും കൊടുക്കില്ല. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ പൗഢ്യമൊക്കെ മാറ്റിവെച്ച് എല്ലാ മാതാക്കന്മാരെ എളിമയോടെ വ്യാപരിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കുന്ന ഈ ശുശ്രൂഷ സഹായിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദേവികാനീശ്വരയേ, ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ എങ്ങനെ കുഞ്ഞിപ്പൈതങ്ങളെ ഈശ സ്നേഹിക്കുന്നുവെന്നും എങ്ങനെ ഈശ തന്റെ ജ്ഞാനത്താൽ, തന്റെ ശക്തിയാൽ, തന്റെ ആത്മാവിനാൽ പുരോഹിതരിലൂടെ അനേകം മക്കൾക്ക് സൗഖ്യം നൽകുന്നുവെന്ന് ഈ മക്കളോട് ഞാൻ പങ്കുവയ്ക്കുവാൻ അങ്ങ് ഇടയാക്കി. അത് അങ്ങയുടെ വലിയ സ്നേഹം. എന്റെ ഹൃദയത്തിൽ നിന്നും ഈ മക്കളോട് പങ്കുവെച്ച് ഈ കാര്യങ്ങൾ ഫലദായകമാക്കുവാൻ, ഫലമുള്ളതാക്കി തരും, നൂറുമേന് ഫലം കൊയ്യുവാൻ ഈ തിരുവചനം ശുശ്രൂഷ ശ്രവിക്കുന്ന അനേകർക്കിടയാകട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ യോസഫ് പിതാവേ, ഈശോയെ അനുഗ്രഹിക്കണമേ, കൈ ഉയർത്തി മക്കളെ ആശീർവദിക്കണമേ. കർത്താവ് ക്ഷമിച്ചേരെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സംസർഗവും നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൃഷ്ണനാമം വർത്തിപ്പാട പദമലയിൽ താഴ്വീണു വന്നിട്ടീര പിന്നെ തീരം ചെമ്പനസന്നി വീണവാനേനും. ദേവികാനേശ്വരി, അങ്ങയുടെ ജന്മത്തിൽ ഇഷ്ടപ്പെടാതെ വന്ന ഹെരോദ് കൽപ്പന പുറപ്പെടുവിച്ച് ബേത്ലഹേമിലും പരിസരത്തിലുമുള്ള 2 വയസ്സ് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വധിച്ചപ്പോൾ കുറേ കുഞ്ഞിപ്പൈതങ്ങൾ അങ്ങയോടൊപ്പം സ്വർഗത്തിൽ വന്നു. ആ കുഞ്ഞിപ്പൈതങ്ങളുടെ മാതാപിതാക്കന്മാർ ദുഃഖിച്ചു. പക്ഷേ അന്നുമെന്നും ദേവികാനനാഥനായ പൊന്നുണ്ണി കുഞ്ഞുങ്ങളെ വാത്സല്യത്തോടെ വാരിപ്പണരുന്നു. കുഞ്ഞുങ്ങൾ എന്റെ അടുക്ക് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ് എന്നല്ല ചെറിയേ. ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായി തിരുവമ്പിലായിരിക്കുന്നു. ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്ഥിതി സ്വന്തമാക്കി ആരാധനയെ പങ്കിച്ചിരുന്നു. ഞങ്ങളും അങ്ങയുടേതാണ്, കുഞ്ഞായി തീരുവാൻ ആഗ്രഹിക്കുന്ന ഈശോയെ. കുഞ്ഞിപ്പേരുങ്ങൾ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനം, കുഞ്ഞിപ്പേരുങ്ങളെ അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പുണ്യദിനം, അങ്ങ് അനുഗ്രഹങ്ങൾ ലോകമെങ്ങും വാരി വിതരുമല്ലോ. കാരണം അങ്ങ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകുവിൻ. സ്വകരാജ്യം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ആരാണ് സ്വകരാജ്യത്തിന് വലിയവനെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് കുഞ്ഞുങ്ങളെ അടുത്തു നിർത്തി പറഞ്ഞല്ലോ, ഇവരാണ് സ്വകരാജ്യത്തിലെ വലിയവനെന്ന്. ഈ ആരാധനയെ സംബന്ധിച്ച് നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെപ്പോലെ ആരാധിക്കുന്ന ഈശോയെ, കുഞ്ഞുങ്ങളെപ്പോലെ പാടുന്ന ഈശോയെ, കുഞ്ഞുങ്ങളെപ്പോലെ സഹായം തേടുന്ന ഈശോയെ, കുഞ്ഞുങ്ങളെപ്പോലെ തിരുമുമ്പിൽ എളിമയോടെ ആരാധനയെ പങ്കുചേരുന്ന ഈശോയെ, ഞങ്ങളെയൊക്കെ അങ്ങ് വാരിപ്പുണർന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈശോയെ. ഓ ദേവികാനീശ്വരയെ, കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്നവരെ ഞങ്ങളുടെ ഈശോയെ, കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കുന്നവർ ഞങ്ങളുടെ ഈശോയെ, കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയെ അത് ശരിയായ ചൈതന്യത്തിലല്ലാതെ ദുരുപയോഗിക്കുന്നവർ ഞങ്ങളുടെ ഉണ്ട് ഈശോയെ. ഈശോയെ, ഈ ആരാധനയിൽ അവർക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുന്നെങ്കിൽ അവർക്ക് ഞങ്ങൾ പരിഹാരം ചെയ്യുന്നു. ഒപ്പം ഈശോയെ, ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ വലിയ തിരുനാൾ ദിനം, കുഞ്ഞിപ്പൈതങ്ങളുടെ ഈ പുണ്യദിനത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് ആശീർവദിക്കണം. അങ്ങ് ഒരുവാക്ക് അല്ല ചെയ്താൽ അവർ സുഖം പ്രാപിക്കും. അങ്ങ് ഒരുവാക്ക് അല്ല ചെയ്താൽ അവരുടെ മുറിവുണങ്ങും. അങ്ങ് ഒരുവാക്ക് അല്ല ചെയ്താൽ അവർ സൗഖ്യം പ്രാപിക്കും. അവർ മാതാപിതാക്കന്മാരോട് അങ്ങ് കൽപ്പിച്ചല്ലോ, കുഞ്ഞുങ്ങൾക്ക് രോഗം വരുമ്പോൾ നിങ്ങൾ എടുത്തുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുമ്പ് എന്റെ സന്നദ്ധയിൽ അണയുവാൻ, എന്റെ ചാരത്തണയുവാൻ,
എന്റെ ആശീർവാദം പ്രാപിക്കുവാൻ എന്റെ പുരോഹിതരെ സമീപിക്കുവാൻ. ഔദ്യോഗികാന്റെ നാഥ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് കടന്നെത്തിയിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ടിരിക്കുന്ന മാതാപിതാക്കന്മാരെയും അത് കുഞ്ഞുങ്ങളെയും അങ്ങ് കൈനീട്ടി തൊടുക മാത്രമല്ല, വചനമയച്ച് വിശദീകരിക്കുക മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കത മരണം വരെ അവരുടെ കൂടെ ഉണ്ടാകുവാൻ അങ്ങ് കൃപയല്ലണം. കുഞ്ഞുങ്ങളൊപ്പമായിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും ലോകമെങ്ങുമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് തൃക്കൈ നീട്ടി ജീവികാന്റെ ആരാധനയിൽ ആശീർവദിച്ച് അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കണമേ. അനുഗ്രഹിച്ചാലും ഉണ്ണീശോയെ, ആശീർവദിച്ചാലും ഉണ്ണീശോയെ, അങ്ങനെ സ്വന്തമാക്കിയാലും ഉണ്ണീശോയെ. എല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ മാതാവായി തിരുസഭയെ സംരക്ഷിക്കണമെന്നും വിവിധ രാജ്യങ്ങളെ മർദ്ദനം അനുഭവിക്കുന്ന സഹോദരരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭിവിനായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും സഭപിതാവും തലവനുമായ മേധരാജ് ശിഷ്യർമാർ ജോർജ് മെത്രാപ്പലിത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ യോസഫ് മെത്രാപ്പലിത്തായ്ക്ക് വേണ്ടിയും ആ തോമസ് മെത്രാന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സുഖവും ആസന്നമണ്ണർക്ക് സമാധാനവും ശുചിന സദരാത്മാക്കൾക്ക് മോചനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനം പുലർത്തണമെന്നും വിപരീതാക്കന്മാരെ വിശുദ്ധരായി പരിപാലിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. ലോകാവസാനം വരെ മനുഷ്യരോട് ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച പരമകാർണികനായ കർത്താവേ, ഈ ബലിപീഠത്തിൽ ഇരുന്നുകൊണ്ടിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുവാനും അങ്ങ് പരിഹാരം ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കുർബാന എഴുന്നള്ളിയിരിക്കുന്ന യേശോ, കരുണപൂർവം ഞങ്ങളെ ആശീർവദിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ജീവൻ നൽകുമൊരപ്പന്നീ മത്തിരമത്തിപ്പകരുളും നിത്യമഭോജനമപ്പൊന്നീ വിശുദ്ധ ശരീരത്താലും ഇലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകിരാക്ഷം തൂകളിൽ വൽക്കരത്തുകരി വെന്മലരായി ജീവിക്കുവാൻ ായി വന്നു